6.5 ലക്ഷം കൊണ്ട് ചെയ്ത മരുന്ന് മണ്ണ് വീടാണ്. ഇപ്പൊ എല്ലാവരും ചോദിക്കും എന്നോട്, ഈ മരുന്ന് കൊണ്ട് നിങ്ങൾക്ക് സാധാരണ ഒരു മണ്ണുവീടങ്ങ് വെച്ചാൽ പോലെ ഈ മരുന്ന് എന്തിനാ വെക്കുന്നത്? ഇത് നാച്ചുറൽ ആയിട്ട് നമ്മളൊരു മരച്ചോട്ടിലിരിക്കുമ്പോൾ, ഒരു ആലിന്റെ ചോട്ടിൽ ഇരിക്കുമ്പോൾ ഉള്ള ഒരു തണുപ്പില്ലയോ, അതേപോലെ ഒരു തണുപ്പ്, അതുപോലെ തന്നെ നല്ല സുഗന്ധം. പത്തനംതിട്ട ജില്ലയിൽ അടൂർ മലങ്കാവിലാണുള്ളത്. സന്തോഷേട്ടാ, നമസ്കാരം. നമസ്കാരം. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ സന്തോഷേട്ടൻ. ലോകത്ത് ആരും ഇതുവരെ പരീക്ഷിക്കാത്ത ഒരു സംഭവം പണിതു എന്നൊക്കെ അറിഞ്ഞു. എന്താണ് അത്? നമുക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അത് നമ്മുടെ മരുന്ന് മൺകൂട്ട് എന്ന് പറഞ്ഞാൽ മരുന്ന് മൺവീട്. സാധാരണ മൺവീടുകൾ എല്ലാവരും ഉണ്ട്, പക്ഷേ 65 ഓളം കൂട്ട് മെഡിസിൻ കൊണ്ട്, ആയുർവേദ മെഡിസിൻ കൊണ്ട് ചെയ്ത ഒരു മൺവീട്. ഇത് തടി പോലെ തോന്നും. തടിയല്ല, ഇത് സിമെന്റാണ്. സിമെന്റാണ്. കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ മരുന്നൊന്നും ചേർത്തിട്ടില്ല. ഇല്ല, ഇത് മരുന്നൊന്നുമില്ല. കാരണം ഇത്രയും നല്ല ഒരു 65 കൂട്ടില് വേൾഡിൽ തന്നെ ഇങ്ങനെ ഒരു ആദ്യമായിട്ടൊരു വർക്ക് ചെയ്യുമ്പം നമുക്ക് അതിലേക്ക് നടന്നു കയറി പോകുമ്പോൾ പ്രകൃതിക്ക് എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് തോന്നുന്ന ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു തടി പോലെ ചെയ്തിരിക്കുക. ഇത് ചിലപ്പം ആരെങ്കിലുമൊക്കെ ചോദിക്കും, ഇത് ഇത്രയും നിങ്ങൾ ഇതൊക്കെ ചെയ്യാമെങ്കിൽ ഇത് മണ്ണ് കൊണ്ട് ചെയ്തു വിടാമെന്ന്. പക്ഷെ മണ്ണ് വെളിയിൽ മഴ നനഞ്ഞ നേരത്ത് വരുന്നത് പെട്ടെന്നത് പൊളിഞ്ഞു പോലും. അപ്പൊ അതുകൊണ്ടാണ് ഈ സ്റ്റെപ്പും തടിയൊക്കെ പോലെ ഇങ്ങനെ ചെയ്ത്. അതുപോലെ പ്രായമായവർക്ക് വരുവാണെങ്കിൽ ഇതാണ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കയറാൻ പറ്റും. ഇങ്ങനെ ഇങ്ങനെ കയറി കയറി പോകാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത ഇപ്പം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കൂടുതലായിട്ട് ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഈ മരുന്ന് ഈ മണ്ണിനകത്ത് ചേർത്ത് ഇത് ചെയ്യേണ്ട കാര്യം? നിങ്ങൾക്ക് മൺവീട് ചെയ്തുകൂടായോ എന്ന്. പക്ഷെ മൺവീട് ചെയ്തുകൂടായോ എന്ന് ചോദിക്കുമ്പോൾ പണ്ട് കാലത്ത് നമ്മൾ കാണാറുണ്ട്, മണ്ണ് മാത്രമായിട്ട് ചെയ്യുമ്പോൾ ഇത് പൊഴിഞ്ഞു വീഴും. ഇത് പൊഴിഞ്ഞു വീഴുകയും അതുപോലെ തന്നെ ഇതിനകത്ത് ചെതല് പിടിക്കും, കീടങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെ ഒത്തിരി ഒത്തിരി കുഴപ്പങ്ങളുണ്ട് അതിനകത്ത്. പക്ഷേ പണ്ട് കാലത്ത് ഞങ്ങളുടെ പൂർവികർ ചെയ്തൊരു സംഭവമുണ്ട്. ഈ പണ്ട് കൊട്ടാരങ്ങളിലൊക്കെ ഈ കുമ്മായം തേക്കാനായിട്ട് വരാൽ പശയും ത്രിപുല കഷായവും ചുണ്ണാമ്പ് വള്ളിയും പിന്നെ കുമ്മായം എല്ലാം ചേർത്ത് ഇടിച്ചു കൂട്ടി തേക്കുമായിരുന്നു. 300-400 വർഷം നിലനിന്നിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു 5-6 വർഷത്തെ ഒരു പഠനം കൊണ്ടാണ് നമ്മുടെ ശിലാ മ്യൂസിയത്തിലെ വലിയൊരു പ്രത്യേകത, 1200 ഔഷധങ്ങളുണ്ട് അവിടെ. ഈ ഔഷധമായിട്ട് വലിയൊരു ബന്ധം ഉണ്ടായതുകൊണ്ട് ഞാൻ 40-ലധികം വൈദ്യന്മാരോട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച്, ഇത് ഇന്ന ഇന്ന സാധനം ചെയ്താൽ എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഓരോ പ്രാവശ്യവും കട്ടയുണ്ടാക്കിയൊക്കെ ചെയ്ത് ആ നല്ലൊരു പരിശീലനത്തിൻ്റെ ഇതിലാണ് നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് എത്തിയത്. ഇത് കട്ട വാർത്തിരിക്കുന്നത് നമ്മൾ ഈ ഈ മരുന്നുകളെല്ലാം ചേർത്ത് വരാലിനെ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം എടുത്ത് നല്ല പശയുണ്ട്. അതങ്ങനെ മണ്ണിനകത്ത് ചേർക്കുമ്പം ശരിക്കും നല്ല പശ കിട്ടും. അതുപോലെ ചുണ്ണാമ്പ് പൊള്ളി നല്ല പശയാണ്. അതിൽ ചീനി പുഴുങ്ങിയിട്ട് അതിനെ ഊറ്റിയ വെള്ളം, അതും നല്ല പശയാണ്. പിന്നെ നല്ല തണുപ്പിന് വേണ്ടി രാമച്ചം. രാമച്ചം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂളറൊക്കെ കണ്ടിട്ടില്ലേ, കൂളറിൻ്റെയൊക്കെ സൈഡിലൊക്കെ രാമച്ചം വെക്കുന്ന എന്തിനാ, എന്തൊക്കെ തണുപ്പിന് വേണ്ടിയാണ്. അപ്പം രാമച്ചം, പിന്നെ കസ്തൂരി മഞ്ഞൾ, പച്ചക്കർപ്പൂരം, കറിമഞ്ഞൾ. കറിമഞ്ഞൾ കീടങ്ങളെയൊക്കെ മാറ്റുകയും ചെയ്യും. അതുപോലെ പാണലിൻ്റെ ഇല പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ കീടങ്ങൾ മാറ്റാൻ വേണ്ടി. നമ്മുടെ ഇവിടെ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ രണ്ട് മരം പോലുണ്ട്, സിമെന്റ് ചെയ്തിരിക്കുക. അപ്പം നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, ഈ മണ്ണ് കൊണ്ട് ചെയ്തപ്പോൾ എന്തിനാ സിമെന്റ് ഉപയോഗിച്ചെന്ന്. ഇതിൻ്റെ ഒരു പിന്നെ ആംഗ്ലേയർ ഒരു പൈപ്പ് വന്നേക്കുന്നത് ഇതിനകത്താണ്. പക്ഷേ ഇത് തടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്തൊക്കെ എടുക്കണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്ത്, ഇതൊന്ന് തടി പോലെ ആക്കി. പക്ഷേ അത് കാഴ്ചയിലൊരു ഭംഗിയാണ്, അല്ലാതെ അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു തോന്നലിന് വേണ്ടി മാത്രം നമ്മൾ അത് ചെയ്തതാണ്. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിളിക്കൂട്. ഈ കിളിക്കൂട് എന്തിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മൾ ചോദിക്കും. പക്ഷേ അത് പ്രകൃതിക്ക് വേണ്ടി ഒരു നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരു സന്ദേശമാണ്. നമ്മുടെ വീടെന്ന് പറയുന്നത് നമുക്ക് താമസിക്കാൻ മാത്രമല്ല, നമുക്ക് ഇവിടെ ജീവജാലങ്ങളുണ്ട്, ഈ കിളികളും അതുപോലെ തന്നെ മൃഗങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഈ വീടിന് അപ്പുറപ്പുറമല്ല ഇതുപോലെ കിളിക്കൂട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ കിളിയെ പിന്നെ വന്നിരിക്കുകയോ അല്ലെങ്കിൽ ഇരിക്കാതിരിക്കുകയോ അതല്ല കാര്യം. നമുക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് കിളിക്കൂട് എന്ന് പറയുമ്പം നമ്മൾ താമസിക്കുന്ന വീട്ടിൽ അവർക്കൂടെ താമസിക്കാനുള്ളൊരു ഇടം നമ്മൾ ഒരുക്കി കൊടുക്കുക. അതുപോലെ വെള്ളം ഇവിടെ വെക്കുന്നുണ്ട്,
കിളിക്ക് കുളിക്കാനും അതുപോലെ കുടിക്കാനും ഒക്കെ വെള്ളവും നമ്മളിവിടെ വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ താഴെ അടുത്തറ ഒരു കോൺക്രീറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കാട്ടുകല്ലോ കരിങ്കല്ലോ ഒക്കെ ചേർത്ത് വെച്ച് കെട്ടിയിട്ട് നമ്മൾ ബേസ്മെന്റ് വന്ന സ്ഥലത്ത് ഒരു മറ്റേ നമ്മുടെ മേളിലൊരു ബെൽറ്റ് കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കട്ടറ മേളിലൊരു കോൺക്രീറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും മേളിൽ നമ്മുടെ പിന്നെ ഈ ഉത്തരം വരുന്നിടത്ത് ഒരു കോൺക്രീറ്റ് ഉണ്ട്. അപ്പം ബലത്തിന് യാതൊരു കുഴപ്പമില്ല. രണ്ടാമത് നമുക്ക് തണുപ്പാണ്, കരണ്ടില്ല. കരണ്ടില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഫാൻ വേണ്ട. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതിനകത്ത് ദൈവം കയറി വന്ന് കാണുമ്പോൾ അറിയാൻ പറ്റും. ഇത് നമ്മുടെ പിന്നെ ഉപയോഗിച്ചേക്കുന്നത് പ്ലാവ് ആണ്. പ്ലാവ് കഴിഞ്ഞിട്ട് നമുക്ക് അകത്തോട്ട് കയറാം. ഇത് ഒറ്റമുറി വീടാണ്. ഈ വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 13x11 ഇതിന്റെ റൂമിന് വലിപ്പം. 13x11 ഇതിന് മേളിലെ സീലിംഗ് കാഞ്ഞിരമാണ്. അതുകൂടാതെ നാല് സൈഡിൽ നമ്മള് പിന്നെ ഈ മഞ്ഞള് നാല് ടൈപ്പ് മഞ്ഞള് പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ജനലും ഒരു വാതിലും വെച്ചിരിക്കുന്നത്. അത് വാസ്തുവായിട്ട് നോക്കിയാൽ ഓമനക്കുട്ടൻ ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന ഒരു വാസ്തു വിദഗ്ധനുണ്ട്. അദ്ദേഹമാണ് ഈ വാസ്തു എല്ലാം തീരുമാനിച്ച് നമുക്ക് റെഡിയാക്കി തന്നത്. താമസിക്കാനായിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ഉടമസ്ഥനുമായിട്ട് ജേക്കബ് തങ്കച്ചൻ എന്ന് പറയുന്ന എന്റെ ഒരു സുഹൃത്താണ് ഈ വീട് ചെയ്യാൻ ഒരു അവസരം നമുക്ക് തന്നത്. പുള്ളി വീട്ടിൽ വന്നപ്പം നമ്മൾ മൺവീട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു 6 വർഷം കൊണ്ട് റെഡിയാക്കി വെച്ച ഈ പ്രോജക്റ്റ് കാണിക്കുകയും ഞാൻ നമ്മുടെ ശിലാമ്യൂസിലൊക്കെ പണിയാൻ വേണ്ടി ചെയ്തായിരുന്നു. അപ്പൊ അങ്ങനെ അത് എല്ലാം തയ്യാറാക്കി നിന്ന് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഇന്നതുപോലെ എൻ്റെ ഒരു സ്ഥലമുണ്ട്, ഇവിടെ ഒരു 5 ഏക്കർ സ്ഥലമുണ്ട്, ഇവിടെ ഇങ്ങനൊരു വീട് വെച്ചാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞു, കട്ട ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണ് കൊണ്ട് ഡൈയിൽ കട്ടയുണ്ടാക്കി മരുന്നൊക്കെ ചേർത്തിട്ട് അതിനകത്ത് മുളപ്പീസ് വെച്ചു, അത് വാർത്തെടുത്തിട്ടാണ് ഇത് കെട്ടിയത്. എന്നിട്ടാണ് ഈ അകവും പുറവും മരുന്ന് ചെയ്തത്. കട്ടയും മരുന്നാണ് ഈ, അതും ഇതിനകവും പുറവുമായ മരുന്നാണ്. ഇത് ഞങ്ങൾ പണിയുന്ന സമയത്ത് ഇത്രയും സ്മെല്ലില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ പണിത് കഴിഞ്ഞപ്പോഴാണ് കൂടുതലായിട്ടുള്ള സ്മെല്ല് ഉണ്ടായത്. ഇനി ഓരോ ദിവസം കഴിയുന്നതോറും മണം കൂടിക്കൊണ്ടിരിക്കും, കാരണം ഇതിനുള്ളിലുള്ള മരുന്നിൻ്റെ ഇത് വെളിയിലോട്ട് വരികയും ചെയ്യും. ഓക്കെ ചേട്ടാ, ഇതിപ്പം ഏകദേശം 1 വർഷം കൊണ്ടോ പണി തീർന്നല്ലേ? നമുക്ക് എത്ര രൂപ ബജറ്റായിക്കാണ് ഇപ്പൊ? നമുക്ക് ഇത് 6.5 ലക്ഷമായി. മരുന്നും ഈ പണിയെല്ലാം കൂടെ. മരുന്നിനാണ് പൈസ ആയത്? മരുന്നിന് പൈസയായി. പിന്നെ പണിക്കുമുണ്ട്, നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്തെടുക്കുമെങ്കിൽ താമസമുണ്ട്. പിന്നെ അതുപോലെ ഇതിന്റെ ഓട്ടം, ശരിക്കും മരുന്ന് തേടിയുള്ള ഓട്ടം നല്ലൊരു ഇതായിട്ടുണ്ട്. അപ്പം എന്നാ ഇതുപോലെ ഒരു വീടൊക്കെ ഒരു മരുന്ന് വീട് വെക്കാനും ഇതുപോലെ നല്ല ഒരു എന്താ പറയുക, ചിലരൊക്കെ ഈ ജോലി കഴിഞ്ഞ് റിട്ടയർ കഴിഞ്ഞ് ചിലർ ഇങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട് ഒരു ശാന്തി സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ ഒരു വീട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പണിയണം എന്ന് ആഗ്രഹം തോന്നിയാൽ നമ്മുടെ സ്വന്തം സന്തോഷേട്ടനെ ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം ബെൽ ബട്ടണും അമർത്തും.